നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, നമ്മളിന്ന് ഒരു പുതിയ വിഷയത്തിലേക്കാണ് പോകുന്നത്. ആയിക്കോട്ടെ. കേരളത്തിൽ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു ഒരു ദാർശനിക വിവാദം, സ്വത്വപരമായിട്ടുള്ളൊരു വിവാദം സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഈ ഒരു വിഷയത്തെ സ്വത്വം സംബന്ധിച്ചുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരണം സ്വാമിജി. നമുക്കതുവഴി അതുവഴി നമുക്ക് പോകാമോ? തീർച്ചയായും ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. പറയും സ്വാമിജി. സ്വത്വത്തെ കണക്കിലെടുക്കുമ്പോൾ കുറച്ച് ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പറയും സ്വാമിജി. ഒന്ന്, രാഷ്ട്രങ്ങളുടെ ചരിത്രം. രണ്ട്, അവയിൽ രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ചരിത്രം. ദേശപരമായി ഉള്ള അതിർത്തികൾ പ്രകൃതി ഉണ്ടാക്കിയതിനുള്ളിൽ വന്നിട്ടുള്ള രാഷ്ട്രങ്ങളെന്ന സങ്കല്പം ഭൂമിശാസ്ത്രപരമായുണ്ട്. അതെ സ്വാമിജി. അതിനെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് ആഗോള നീതികളിലേക്ക് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ സ്വാമിജി. ഒരു ഇപ്പം ഇന്ത്യ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളെയൊക്കെ എടുത്താൽ അത് ഭൂമധ്യ മേഖലയ്ക്ക് അടുത്താണ്, ഉഷ്ണമേഖലാ രാജ്യങ്ങളാണ്. ലോകത്തിനാവശ്യമായ എല്ലാ സ്രോതസ്സിനെയും എടുത്താൽ സൂര്യനിൽ നിന്നുള്ളതാണ് ഭൂമിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്രോതസ്. പ്രകാശമായാണെങ്കിലും താപമായാലും പിന്നെ സസ്യങ്ങളെയൊക്കെ അതിൻ്റെ പാചക പ്രക്രിയയിൽ സഹായിക്കുന്നതിലാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഊർജത്തിൻ്റെ ഉറവിടം എന്ന നിലയിലായാലും, എന്ന് പറഞ്ഞാൽ പ്രാണവായുവിൻ്റെയും അന്നജത്തിൻ്റെയും ഉറവിടം എന്ന നിലയിലും ഒക്കെ പൂഷാവ് സൂര്യൻ ആണ്. അതെ. എത്ര കണ്ട് സൂര്യൻ്റെ രശ്മി സമൂഹത്തിൻ്റെ ഉദാത്ത മേഖലയ്ക്കുള്ളിൽ വരുന്നു അത്രയും രോഗങ്ങൾ കുറയും. പ്രകൃതി തന്നെ അത്രയും വ്യാധിക്ഷമത്വ ബലം കൂടും, വ്യാധി പ്രതിബന്ധകത്വ ബലവും കൂടും. അത്രയ്ക്ക് തന്നെ ആ ദേശവാസികളിൽ ചില സ്വഭാവ സവിശേഷതകളുണ്ടാവും. അതൊക്കെ പ്രകൃതിപരമാണ്. അതെ സ്വാമിജി. അത് കഴിഞ്ഞാൽ അകലം തോറും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇവയെ സ്വാധീനിക്കാൻ ജലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പറയൂ സ്വാമിജി. ഇതൊക്കെ എത്ര കണ്ട് ശാസ്ത്രം അംഗീകരിക്കുന്നു എന്നുള്ളത് വേറൊരു വ്യത്യസ്ത കാര്യമാണ്. ശാസ്ത്രത്തിന് ഇവയെ നിരാകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയാണ്. ശാസ്ത്രം ചില കാര്യങ്ങളെ സ്വീകരിക്കണമെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവർ ആംഗലേയ ഭാഷയിൽ എഴുതണം. അഞ്ചു ഭാഷകളാണ് ലോകം ശാസ്ത്രഭാഷകളായി ഇന്ന് അംഗീകരിച്ചിട്ടുള്ളത്. അതിന് വെളിയിൽ എഴുതുന്നൊന്നും ശാസ്ത്രമല്ല. ആ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ പറ്റാതെ അനുഭവമുള്ള ഒരു കാര്യവും ശാസ്ത്രത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി ലോകം അംഗീകരിക്കില്ല. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്വാമി. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇതൊക്കെ അംഗീകരിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നാലും സത്യം പറഞ്ഞല്ലോ സ്വാമിജി. എതിർക്കുമെന്നും വിചാരിക്കണ്ട തൽക്കാലത്തേക്ക്. എന്നാൽ ഇതിൻ്റെ സത്യം അറിയാത്ത ആളുകൾ ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് പലതിനെയും പഠിച്ചിട്ടുള്ളത് കൊണ്ട് എതിർക്കുകയും ചെയ്യും. എന്നിരുന്നാലും ചോദ്യത്തെ ജോഗ്രഫിക്കലായി, അതായത് ഭൂമിശാസ്ത്രപരമായി, രാഷ്ട്രങ്ങളെന്ന സങ്കല്പങ്ങൾ ഒന്നുണ്ട്. രണ്ട്, ഭൂമിശാസ്ത്രപരമായി എന്ന് പറയുന്നതിൽ തന്നെ സൂര്യനെ അവലംബിച്ച് ജലത്തെ അവലംബിച്ച്. ഒരു നദി ഒഴുകുമ്പോൾ ഭൂമിയെ രണ്ടായി പകുത്താവും ഒഴുകുന്നു. അതെ. പഴയകാലത്ത് ഓരോ ദേശങ്ങളുടെ അതിർത്തി നിശ്ചയിച്ചിരുന്നത് ഈ നദികളാണ്. അതെ സ്വാമിജി. അത് പെട്ടെന്ന് ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ല. അതെ. പർവ്വതങ്ങളെയോ നദികളെയോ ഒക്കെ അതിർത്തിയായി കണ്ടുകൊണ്ടാണ് രാഷ്ട്രങ്ങൾ പഴയകാലത്ത് സങ്കല്പിച്ചിട്ടുള്ളത് രാജാക്കന്മാർ. ഇത് കടന്നു എന്ന് വേണം ആക്രമിക്കാൻ. അപ്പോൾ പ്രകൃതിയെ മറികടന്ന് ചെന്നിട്ട് വേണം ഒരു ആക്രമണം പോലും നടത്താൻ. അതെ.
അപ്പൊ ഈ നദികൾ കൊണ്ട് ചുറ്റപ്പെട്ട അല്ലെങ്കിൽ നദിയുടെ ഒരു അതിർത്തിയുള്ള സ്ഥലത്ത് ആ നദിക്ക് അക്കരയുള്ളവരുടെ സ്വഭാവവും ഇക്കരയുള്ളവരുടെ സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് വിവാഹം മറ്റ് കർമ്മങ്ങളൊക്കെ വരുമ്പോൾ ഈ വ്യതിയാനങ്ങൾ പുലർത്താറുണ്ട്. അതൊക്കെ ഭൂമിശാസ്ത്രപരമായ വ്യതിയാനമാണ്. അതെ, അങ്ങനെ അറിയും എന്നെനിക്ക് തോന്നുന്നു. കോരപ്പുഴയ്ക്ക് വടക്കോട്ട് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള പുരുഷന്മാർ കോരപ്പുഴയ്ക്ക് തെക്കുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നില്ല. കോഴിക്കോടിനടുത്തല്ലേ സ്വാമിജി? അതെ, അതായത് കൊയിലാണ്ടിയുടെ അടുത്തുകൂടി കടന്നു പോകുന്നൊരു പുഴയ്ക്കാണ് കോരപ്പുഴ എന്ന് പറയുന്നത്. കോരപ്പുഴയ്ക്ക് വടക്കുള്ളവർ ശ്രേഷ്ഠന്മാരും കോരപ്പുഴയ്ക്ക് തെക്കുള്ളവർ അത്രയും ശ്രേഷ്ഠന്മാരല്ലാത്തവരുമാണെന്നുള്ള ഒരു സങ്കല്പം നിലനിന്നിരുന്നു. ഇത് കുറച്ചുകൂടെ വടക്കോട്ട് പോയാൽ ചന്ദ്രഗിരിപ്പുഴയ്ക്ക് വടക്കും തെക്കുമായും ഈ വ്യത്യാസമുണ്ട്. അത് നിങ്ങളുടെ തൊട്ടടുത്ത് കേട്ടിട്ടുണ്ടോ? പഴയ ആളുകൾ ഇങ്ങനെ പറയും, വിവാഹാലോചനയൊക്കെ വന്നാൽ ഇപ്പോഴും തറവാടികളായ ആളുകൾ വേണ്ടെന്ന് തന്നെ പറയും. അപ്പൊ അവിടെ ഒരു വ്യക്തിത്വം അവർക്ക് രൂപാന്തരപ്പെടുകയും ആ വ്യക്തിത്വം ഒരു സാമൂഹിക വ്യക്തിത്വമായി വികസിച്ച് ഭൂമിശാസ്ത്രപരമായ ഒരു സമൂഹം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതവരുടെ സ്വത്വമാണെന്ന് പറയാം. ആ സ്വത്വത്തിൽ അവർ ഉറച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനാസ്പദമായുള്ള ആചാരങ്ങൾ അവർക്ക് വന്നു തരും. അതിനെ ആസ്പദമാക്കിയുള്ള ആഹാര രീതികൾ വരും. അതിനനുഗുണങ്ങളായ കലാരൂപങ്ങളുണ്ടാവും. മനുഷ്യന് മാനസിക ഉല്ലാസം വേണം. ഏതിനകത്ത് നിങ്ങൾ പെട്ടാലും മാനസിക ഉല്ലാസം വേണം. സമഗ്രമായൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ്റെ ഇന്ദ്രിയങ്ങൾക്കുള്ള പരിക്ലിപ്തതയിൽ കാണാവുന്ന കാര്യങ്ങൾ അനിവാര്യമാണ്. അവൻ്റെ മനസ്സിന് സന്തോഷം അനിവാര്യമാണ്. അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവന് ദുഃഖം വരാതിരിക്കുവാൻ പര്യാപ്തങ്ങളായ ഓർമ്മകൾ അനിവാര്യമാണ്. പൂർവപൂർവ കർമ്മങ്ങളും പൂർവപൂർവ വിചാരങ്ങളും അവൻ്റെ ഓർമ്മയിൽ വന്ന് അവനെ ദുഃഖിപ്പിക്കാതിരിക്കേണ്ടത് അനിവാര്യമാണ്. അവന് ആഹാരാദികളൊക്കെ അനിവാര്യമാണ്, ക്ലേശം കൂടാതെ. ഇവയെ സാമൂഹിക വ്യക്തിത്വം സ്വച്ഛന്ദമായി അതിന് പകരം വെക്കാവുന്ന ഒരു വാക്ക് സ്പോണ്ടേനിയസ്, യാദൃച്ഛികമായി അവയെ ലഭിക്കുവാൻ പര്യാപ്തമായൊരു പദ്ധതി ക്ലേശമില്ലാതെ സാമൂഹിക മനസ്സിൽ നിന്ന് രൂപപ്പെടുത്തും. അത് അനുഭവപ്രധാനമാകൊണ്ട് ശാസ്ത്രമെന്നതിന് പറയും. മനസ്സിലായി സ്വാമിജി. ടെസ്റ്റ് ട്യൂബിലോ പിപ്പറ്റിലോ ബ്യൂററ്റിലോ ഒരിടത്തിരുന്ന് പ്രത്യേക അവസ്ഥകൾ ഉണ്ടാക്കി കുറെ പഠിപ്പുള്ളവൻ ചെയ്യുന്നതല്ലിത്. അതെ സ്വാമിജി. ഇത് ആ വ്യക്തികൾ ആ ഭൂമിശാസ്ത്രപരമായ തലത്തിനുള്ളിൽ ആ വിപുലമായ ഭൂമിശാസ്ത്ര സങ്കേതങ്ങളെയും അവിടെ വീഴുന്ന മഴയുടെ അളവിനെയും അവിടേക്ക് വന്നു വീഴുന്ന സൂര്യപ്രകാശത്തെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അവർക്കാവശ്യമായ കല, അവർക്കാവശ്യമായ സാഹിത്യം, അവർക്കനിവാര്യമായ ഭക്ഷണം, അവരുടെ ആഗ്രഹങ്ങളുടെ സമീപനം, ഇവയെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുമ്പോൾ ഒരു സാമൂഹിക വ്യക്തിത്വം അവർക്കുണ്ടാവും. തങ്ങൾ ഇതരന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ആ ഭൂമിശാസ്ത്ര പ്രകൃതിക്കുള്ളിൽ തോന്നുമ്പോൾ അതൊരു ദേശീയ സംസ്കാരമായി മാറും. ഇതാരെങ്കിലും ഉണ്ടാക്കിയതോ ആരെങ്കിലും കൃത്യതയിൽ ശാസ്ത്രീയമായി വളർത്തിക്കൊണ്ടുവന്നതോ ഒന്നുമല്ല. അത് മറ്റൊന്നായി തീരാൻ പോലും ഉണ്ടാകുന്നതല്ല അല്ലേ സ്വാമിജി? ഇങ്ങനെ ദേശീയ സ്വത്വങ്ങളുണ്ട്. മനസ്സിലായി സ്വാമിജി. ദേശീയ സ്വത്വങ്ങൾക്കകത്ത് ദേശീയ സ്വത്വങ്ങളുണ്ട്. പറയൂ സ്വാമിജി.
ഇന്ത്യ എന്ന് പറയുന്നത് ഹിമവൻ വടക്കും സമുദ്രം തെക്കുമായി കിടക്കുന്ന ഒരു ഭൂവിഭാഗമാണ്. അതെ, അത് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് സ്വാമിജി. ആ സിന്ധു സിന്ധു പര്യന്ത എത്ര ഭാരതഭൂമിക മാതൃഭൂ പിതൃഭൂ ശൈവ സോ വൈ ഹിന്ദുരിതി സ്മൃത ബാർഹസ്പതീയത്തിൽ പറയുന്നതാണ്. ഇതൊരു ദേശവാസികൾക്ക് ഒന്നിച്ചുള്ള പേരാണ്. ഇതാരെങ്കിലും ഉണ്ടാക്കിയ ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു ചരിത്രത്തിൻ്റെയോ പേരല്ല. അതിനകത്ത് പലരും തങ്ങളുടെ അർപ്പണങ്ങൾ അർപ്പിച്ച് കടന്നുപോയിട്ടുണ്ടാവാം. അതെ, അവരിൽ ഒരാളും അതിനകത്ത് അത് മൊത്തം തൻ്റെ ഒരു ദർശനമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. മനസ്സിലായി. അങ്ങനൊരു ചരിത്രരേഖ നമുക്കില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നിടം വരെ ഉണ്ടാക്കാത്ത കുറെ ആളുകൾ അവർക്കേതോ ബന്ധമുണ്ടുണ്ട് ഈ ഉണ്ടാക്കിയ ആളുകളോടൊന്ന് അഭിമാനിച്ചത് കച്ചവടത്തിനൊരുങ്ങുമ്പോൾ അതിൻ്റെ പിന്നണി പോരാളികൾ തങ്ങളാണെന്നും ഇത് അവരുണ്ടാക്കിയതാണെന്നും അവകാശപ്പെട്ടേക്കാം. അതെ, അത് നമുക്ക് വിരോധമില്ല. ആണെങ്കിൽ അവരെടുത്തോട്ടെ. പക്ഷെ അല്ല എന്നുള്ളത് വസ്തുതയാണെന്ന് ഏതൊരാൾക്കും വായിച്ചറിയാവുന്നതാണ്. അതെ സ്വാമിജി. അപ്പൊ ഇതൊരു ദേശീയ സംസ്കൃതി സ്വത്വം രൂപാന്തരപ്പെട്ടതാണ്. ആ ദേശീയ പ്രകൃതിക്കകത്തുള്ള കലകളല്ലാത്തത് ഇവിടെ കൊണ്ടുവന്നാൽ അധികം നിലനിൽക്കുമോ? താൽക്കാലിക കച്ചവടം അല്ലാതെ. വൈദേശികമായത് എന്ന് പറഞ്ഞാൽ ഇതിന് വെളിയിലുണ്ടാകുന്ന ആ സാംസ്കാരിക സത്തകളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിൽ മർജി ചേരുകയാണോ ചെയ്യുന്നത്? ഇത് അങ്ങോട്ട് മൊഴിമാറി പോകുന്നുണ്ടോ? പറയും സ്വാമിജി. അത് ആലോചിക്കണ്ട, വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ്. അതാണ് ആലോചിക്കേണ്ടത്. അവിടെയാണ് ദേശീയ സ്വത്വം വ്യക്തിയുടെ ബുദ്ധി സ്വത്വത്തെക്കാൾ ഈടുവയ്പ്പുള്ളതായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തികൾ സ്വത്വ സംഘർഷത്തിൽപ്പെടാതെ ഐഡന്റിറ്റി ക്രൈസിസിൽപ്പെടാതെ ജീവിച്ചു പോകുന്നൊരു ചരിത്രവും നമുക്കുണ്ട്. ദേശീയ സ്വത്വമായി ഭാരത സ്വത്വത്തെ എടുത്താൽ അതിനകത്ത് അനേകം നദികളുണ്ട്. അതെ, അവ നിയന്ത്രിക്കുന്ന ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ട്. ഇന്നാണെങ്കിൽ അത് സ്റ്റേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടും. മനസ്സിലായി സ്വാമിജി. എങ്ങനെയാണ് ഈ ദേശത്ത് ഇത്രയധികം ഭാഷ വന്നത്? ഇന്നലെ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഭാഷ ചരിത്രത്തോട് നീതി പുലർത്തി ഉണ്ടായിരുന്നിരിക്കണം. ഇന്നുണ്ട്. ഇന്നത് ആംഗലേയ ഭാഷയാണ്. സംശയമില്ല. ഇന്ന് ഭാരതം അതിൻ്റെ ചരിത്രത്തിൽ കൊണ്ടുപോകുന്നത്, അതിൻ്റെ ശാസ്ത്രരംഗങ്ങളിൽ കൊണ്ടുപോകുന്നത്, അതിൻ്റെ സാംസ്കാരിക രംഗങ്ങളിൽ ഇന്ന് ആഴത്തിൽ കൊണ്ടുപോകുന്നത് ഒക്കെ ആംഗലേയ ഭാഷയാണ്. അതെ സ്വാമിജി. അതെങ്ങനെയെങ്കിലും പഠിച്ചെടുത്ത് അതിലൂടെ നാലക്ഷരം പറഞ്ഞ് വളരണമെന്ന ആശയും ആവേശവും ഭാരതത്തിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭാരതീയതയെക്കുറിച്ച് ഇതുവരെ ലോകത്ത് ബോധ്യപ്പെടുത്താൻ പോയിട്ടുള്ള ആധ്യാത്മിക ഉപജീവികൾക്കും ഉൾപ്പെടെയുണ്ട്. അതെ സ്വാമിജി. ശരിയാണോ? ശരിയാണ് സ്വാമിജി. അപ്പൊ ഇന്ന് അങ്ങനൊരു ഭാഷയുണ്ട്. അപ്പൊ ഇന്നലെയും അങ്ങനൊരു ഭാഷ ഉണ്ടായിരുന്നിരിക്കണം. അതെ. ഗ്രന്ഥ സമുച്ചയങ്ങളുടെ വലിപ്പവും മറ്റുള്ളതും വച്ച് നോക്കുമ്പോൾ ഭാരതത്തെ മൊത്തം പ്രതിനിധീകരിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷയാകാൻ വഴിയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് വഴിയുണ്ട് എന്ന പദം ഉപയോഗിച്ചത്.
കാരണം സംസ്കൃതം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും എത്തിയിരുന്നു എന്നുള്ളതിന് തെളിവ് മുൻപുണ്ടായിരുന്ന സംസ്കൃത കോളേജുകളും സ്കൂളുകളുമാണ്. ഒരു സ്റ്റേറ്റിൻ്റെയും ഭാഷ പഠിപ്പിക്കാൻ ഇതര സ്റ്റേറ്റിൽ ആ ഭാഷാ സ്ഥാപനങ്ങൾ ഉണ്ടായതായി നമ്മുടെ ചരിത്രത്തിൽ നിന്ന് കാണുന്നില്ല. എല്ലാ രാജാക്കന്മാരും സംസ്കൃത പഠനത്തിന് പ്രാധാന്യം കൊടുത്ത് സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് കാണുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യൻ ഭാഷകളിലെ പഴക്കമുള്ള പുസ്തകങ്ങളുടെ എണ്ണമെടുത്തു നോക്കിയാൽ അവയൊക്കെ മൺമറഞ്ഞു പോയിട്ടും സംസ്കൃത ഭാഷയിലെ ഗ്രന്ഥങ്ങൾ എല്ലാ സ്റ്റേറ്റിലും ശേഖരമായി ഉണ്ട് എന്നുള്ളത്, താളിയോലകളിലും മറ്റുമായി ഉണ്ട് എന്നുള്ളതും ഒരു ഭാഷാ സ്വത്വം വിശാലവും വിപുലവുമായി ഓരോ രാഷ്ട്രത്തിനും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. അതെ സ്വാമിജി, നമ്മൾ ഒരെണ്ണത്തെ വെച്ച് എല്ലാം പറയുകയാണ്. അതെ അതെ, നമ്മളിരിക്കുന്ന രാജ്യത്തെയും അതിലെ ഇതും വെച്ചുകൊണ്ട് ഇതര രാജ്യങ്ങളുടേത് കൂടി കണക്കാക്കിക്കൊള്ളണം. അതെ സ്വാമിജി, മനസ്സിലായി. വൈപുല്യമുള്ള ഒരു ദേശീയ ഭാഷ പ്രകൃതിയ അനേക ദേശങ്ങൾ തമ്മിലുള്ള ഇടപെടലിൽ അനിവാര്യമാണെന്നും അതിൻ്റെ സ്വത്വത്തിനുള്ളിലേക്ക് ഉയർന്നു നിന്ന് മാത്രമേ ആശയവിനിമയം പറ്റൂവെന്നും പ്രകൃതിയ ഒരു നിയമമുണ്ട്, മാനവനിർമ്മിതമല്ലാത്തത് എന്നുള്ളതിന് തെളിവാണ് ആംഗലേയ ഭാഷയുടെ ആഗമനത്തിന് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഭാഷയുടെ സംസ്കൃതിയിൽ സ്വത്വം നിരസിക്കാതെ നിലനിർത്തിക്കൊണ്ടുവന്നത് സംസ്കൃതമാണ്. മനസ്സിലായി സ്വാമിജി. അപ്പോൾ ഭാഷാ സ്വത്വമുണ്ട്, അതെ, ദേശീയ സ്വത്വമുണ്ട്, ഭാഷാ സ്വത്വമുണ്ട്. വിപുലമായ ഭാഷാ സ്വത്വത്തിനുള്ളിൽ വിവിധ ഭാഷാ സ്വത്വങ്ങൾ വരെയുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്വാമിജി, ഈ അതിർത്തികളെ പ്രകൃതിയായി കണക്ട് ചെയ്തിട്ട് സ്വാമിജി പറഞ്ഞപ്പോൾ നദികൾ വന്നു, സൂര്യൻ വന്നു, ഈ ഭാഷയെ ബേസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും പ്രകൃതിയുടെ, അത് പറയാനായിട്ടാണ് ഞാൻ ഈ വഴി കൊണ്ടുവന്നത്. പറയൂ സ്വാമിജി, അതാണ് എൻ്റെ ഉദ്ദേശം. മനസ്സിലായി സ്വാമിജി. വിപുലമായ ഒരു ഭാഷാ സ്വത്വത്തിൽ നിലനിൽക്കുന്ന ഒരു ജനത സമ്പൂർണവും സമഗ്രവും സമസ്ത ആശയങ്ങളും പ്രതിപാദിക്കാൻ കഴിയുന്നത് ഒരു ഭാഷ അതിൻ്റെ വൈപുല്യം എന്ന് പറഞ്ഞാൽ ഏത് ജനതയ്ക്കും പെട്ടെന്ന് വന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം ലാളിത്യമുള്ള ഒരു വ്യാകരണ രൂപത്തോടു കൂടിയതായിരിക്കണം. അതെ സ്വാമിജി. രണ്ട്, ഒരാശയത്തെ പ്രതിപാദിക്കുന്ന സമയത്ത് ആശയത്തിൻ്റെ അകത്തളത്തിലേക്ക് സൂചന നൽകുന്നതായിരിക്കണം. അതിൻ്റെ വ്യക്തി, അതിൻ്റെ ശക്തി, ഇങ്ങനെ ഭാഷയ്ക്ക് കുറേ ഭാവങ്ങളുണ്ട്. അതെ സ്വാമിജി. ഭാഷാ വ്യക്തി, ഭാഷാ ശക്തി ഒക്കെ അതിൻ്റെ ധർമ്മധർമ്മികളെയൊക്കെ പഠിക്കുമ്പോൾ വരുന്ന ഭാഗങ്ങളാണ്. അതെ, ഭാഷാശാസ്ത്രത്തിൽ ഇത് വളരെ പ്രധാനമാണ്. അങ്ങനെ എല്ലാമുള്ള ഒന്നിന് മാത്രമേ ഇതിനെ കൂട്ടിച്ചേർത്ത് പോകാൻ പറ്റുള്ളൂ. അതെ. അപ്പം അതിൻ്റെ മാനം വളരെ വലുതാണ്. അതെ സ്വാമിജി. അങ്ങനെയുള്ളൊരു ഭാഷ അതിൻ്റെ വൈപുല്യത്തോടുകൂടി അതിൻ്റെ ചമൽക്കാരത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു ഉപഭൂഖണ്ഡത്തിൽ അനേക ഭാഷകൾ എങ്ങനെ വന്നു, എത്ര നൂറ്റാണ്ടിൻ്റെ സ്വത്വ സംസ്കൃതിയെ അഴിച്ചുവിടുന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് ഭാഷയ്ക്ക് ഈ വൈപുല്യം വന്നത്? വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ചോദ്യമാണ് സ്വാമിജി. ഇന്ത്യൻ ഭാഷകൾക്കെല്ലാം അതിൻ്റെ മാതൃത്വത്തിൻ്റെയോ പിതൃത്വത്തിൻ്റെയോ ജനിതക സംപ്രേഷണങ്ങളിൽ ഈ വിപുല ഭാഷയോട് ബന്ധമുണ്ട്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വെളിയിൽ വളർന്നിട്ടുള്ള എല്ലാ ഭാഷകൾക്കും ഈ ഭാഷയോട് ചർച്ചയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭാഷകളോട് ബന്ധമുണ്ടെന്ന് ഇന്ത്യക്കാർ വിശ്വസിക്കുന്നതിനേക്കാൾ ഇൻഡോ യൂറോപ്യൻ ഗോത്രഭാഷയാണ് സംസ്കൃതവും ഇംഗ്ലീഷും ലാറ്റിനും. വിപുലമായ വിശ്വസ്വത്വത്തിൻ്റെ ഒരു ഭാഷയെ ഒരു ഉപഭൂഖണ്ഡത്തിനകത്ത് ഞെരിഞ്ഞമർന്ന് വിവിധങ്ങളായ ഭാഷകളായി രൂപാന്തരം പ്രാപിക്കുന്നതിന് കാരണമാക്കി തീർത്തത് ദേശീയ സ്വത്വത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ജീവിത രീതിയുടെ ആശയ ആവിഷ്കാരത്തിൻ്റെ തലങ്ങളിൽ വന്ന പരിമിത സ്വത്വങ്ങൾ കൊണ്ടായിരിക്കണം. പൂർവികമായ ഭാഷ വിസ്മൃതിയിലാണ്ട് പോവുകയും പുതിയ ഭാഷ ഉടലെടുക്കുകയും നാവിന് പദതല്ലജങ്ങളെല്ലാം സ്വന്തമായി ഉണ്ടാക്കാൻ പുതിയ ഭാഷയ്ക്ക് വറ്റാതെ വരുന്നിടത്തെല്ലാം കടമെടുക്കുകയും തത്ഭവ തത്സമങ്ങളായൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയാണ് നാം ഭാഷാരംഗത്ത് കാണുക. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലായി സ്വാമിജി. എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നൊരു കാര്യം, ഇല്ലാതായി പോയത് മാതൃമോ പിതൃമോ ഒക്കെയായ ഒന്ന് സ്വീകരിക്കത്തക്ക രീതിയിൽ പിന്നീടും നിലനിൽക്കുക ഒരു പരമ്പര പോലെ വല്ലാത്തൊരു അത് ആലോചിച്ചു. അതേ സ്വാമിജി. അപ്പോൾ ഈ പുതിയത് ശാസ്ത്രത്തിൻ്റെ രംഗത്ത് എത്ര ബുദ്ധിജീവികളിൽ നിന്ന് ശ്രമിച്ചിട്ടും ഭാഷയെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ വളർത്താൻ ഭാഷാശാസ്ത്രത്തിൻ്റെ എല്ലാ അംശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രകൃതിയാ വളർന്നു വന്ന മലയാളം തെലുഗു കന്നഡ തുടങ്ങിയ ഭാഷകൾക്ക് അത്രയും വൈപുല്യത്തിലേക്ക് എത്താൻ പറ്റാതെ വരിക. ഇന്ന് തമിഴ് മാനാട് നടക്കാൻ പോവുക അടുത്ത മാസം. സിംഹം എന്ന് പറയാവുന്ന ഹ ശബ്ദം ഭാഷയുടെ ഈ വളർച്ചയുടെ ഘട്ടത്തിലും ഇല്ല. സിംഗവ അത് പിന്നീട് വളർന്നു വന്ന ഭാഷയാണോ ആദിമമാണോ എന്നൊക്കെയുള്ളത് ചർച്ച പിന്നെ ചെയ്തു നോക്കേണ്ടത്. ഭാഷയോടുള്ള പ്രേമവും സ്നേഹവും ഒക്കെ വേറെ. അത് മലയാളത്തോടും മലയാളത്തിൻ്റെ മാതൃത്വമുള്ള തമിഴിനോടും ഒക്കെ നമുക്കുണ്ടാവുന്നത് ശ്രദ്ധേയമാണ്, ഉണ്ടാവേണ്ടതാണ്, അതൊക്കെ സത്യം. പക്ഷെ വസ്തുതകൾ അംഗീകരിക്കാൻ വയ്യാത്ത വിധം ആ പ്രിയം വളർന്നു പോകരുത്.